പൂർണേശ്വരി അമ്പലത്തിലാണ്, പുതുക്കോട് തന്നെയാണ് ഈ അമ്പലം. ഇവിടെ 10 ദിവസം നവരാത്രിക്ക് ആഘോഷം ഉണ്ടാവും. അപ്പോൾ 10 ദിവസം ഫുഡും ഉണ്ടാവും, അടിപൊളി സദ്യ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും വന്ന് കഴിക്കാറുണ്ട് ഇവിടെ. ഞങ്ങളുടെ സ്കൂളും ഇവിടെ തന്നെയായിരുന്നു. സ്കൂളിലുള്ളപ്പോൾ ഞങ്ങൾ 10 ദിവസം ലീവ് ഉണ്ടാവും, അതിൽ 5 ദിവസം ഇങ്ങനെ ഉള്ളവിടെ ഒന്ന് ഫുഡ് കഴിക്കാറുണ്ട് സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും വന്ന് കഴിക്കുക, അടിപൊളി ഫുഡാണ്, മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ ഒരു അമ്പലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് പാലക്കാട് ജില്ലയിലാണ്, പുതുക്കോട്. ഏതാണ്ട് തൃശ്ശൂരിൻ്റെ ബോർഡറൊക്കെയാണ്. 6 കിലോമീറ്റർ യാത്ര ചെയ്താൽ തൃശ്ശൂർ ജില്ലയിലെത്തും. നമ്മളെ പുതുക്കോട് അമ്പലത്തിൽ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന നവരാത്രി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് നല്ല അടിപൊളി ഊണ് നൽകുന്നുണ്ട്. 10 ദിവസത്തോളം ഒരു സ്പെഷ്യൽ ഊണാണ്. ഊണും അതിൻ്റെ കൂടെ ഒരു പഴംകുത്തി പായസം, പുളിങ്കറി, പിന്നെ ഓലനൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളാണ്. നിരവധി ആളുകളാണ് ഇത് കഴിക്കാൻ വരുന്നത്. നമുക്ക് കൂടുതൽ ആകർഷണമായിട്ട് തോന്നിയത് സ്കൂൾ കുട്ടികൾ ഇവിടെ ദിവസം വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പരിസരത്ത് സ്കൂളുണ്ട്. അപ്പോൾ എൻ്റെ പിന്നിൽ കാണാൻ ഒരുപാട് പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ നമുക്ക് അടിപൊളി പായസവും ഊണൊക്കെ കഴിക്കാം. എല്ലാ വർഷവും വരുമോ? എല്ലാ വർഷവും വരും. ഇന്ന് ഞാൻ 3 ദിവസം അടുപ്പിച്ച് വന്നു. ആണോ? ആയിക്കോട്ടെ. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഭഗവതി അറിയപ്പെടുന്ന അന്നപൂർണേശ്വരി എന്നുള്ളതാണ്. ഇവിടെ നവരാത്രിയാണ് പ്രധാനപ്പെട്ട ഉത്സവം. ആ നവരാത്രി 10 ദിവസവും അന്നദാനം, അത് വളരെ വിശേഷപ്പെട്ട ഒരു സംവിധാനം ഇവിടെ നടക്കുന്നത്, ഈ പുതുക്കോട് നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേക വിഭവങ്ങൾ, നവരാത്രി പുളിങ്കറി എന്ന് പറയും, സാമ്പാർ പൊടിയാണ്. പക്ഷേ ഈ പുളിങ്കറി വയ്ക്കാൻ അറിയുന്നവർ വളരെ ചുരുക്കം ആൾക്കാർക്ക് അത് അറിയുള്ളൂ. അപ്പോൾ അതൊന്ന് യുണീക്കാണ്. പിന്നെ ഒരു ദിവസം ഒരു ആവറേജ് ഒരു 4000 പേർ 5000 പേർ വന്ന് ഊണ് കഴിച്ചിട്ട് പോകും ഈ നവരാത്രി കാലത്ത്. ഒരു പ്രത്യേകതയാണ്. ആര് വന്നാലും ചോരില്ല എന്ന് പറയില്ല, എല്ലാവരും ഊണ് കഴിച്ചിട്ടേ ഞങ്ങൾ മടക്കി അയക്കാറുള്ളൂ. അപ്പോൾ ചെറിയ ദിവസങ്ങളിൽ 10 പറ പായസം, അത് വളരെ അതൊരു 6000 പേര് കഴിക്കാം. അത്രത്തിൽ ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് കഴിക്കുന്നത്. പഴംകുത്തി പായസം എന്ന് പറയില്ലേ അതിന്? സാറ് പഴം വീടാണ്, തകലപ്പഴം സ്പെഷ്യലാണ്, വിശേഷമാണ് അതിൻ്റെ. പിന്നെ ഓലൻ, ഓലൻ നവരാത്രി പുളിങ്കറി, ഓലൻ പപ്പടം, പപ്പടം ഇവിടെ ഞാൻ വന്നപ്പോ തന്നെ ജാതി മത ഭേദം ഇല്ലാതെ എല്ലാ ആളുകളും വന്ന് കഴിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളാണ് സന്തോഷത്തോടെ ഉത്സാഹത്തോടെ വന്ന് കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല, അത് വർക്കിംഗ് ഡേ ആണെങ്കിൽ, സ്കൂൾ വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരും ആ സ്കൂൾ കുട്ടികൾക്കുള്ള ആ ബ്രേക്ക് ടൈമിൽ ഒഴിഞ്ഞു കൊടുക്കും. അവർക്ക് വേഗം പെട്ടെന്ന് പോണമല്ലോ പറഞ്ഞ അവരൊക്കെ, അതാണ് കാണാൻ പറ്റിയ സന്തോഷം. ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ? തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചു. എല്ലാവരോടും പറയും, എല്ലാവരും വന്ന് കഴിച്ചിട്ടുണ്ട്. ആദ്യം പായസം വിളമ്പോ? നവരാത്രി സ്പെഷ്യല്. സാധനം സ്പെഷ്യല് ഓലൻ. ആ ഇവിടുത്തെ പുതുക്കോട് സ്പെഷ്യല്. ആക്ച്വലി പായസം ഒരു കുടുംബക്കാരുടെ വക, ഊണ് വേറൊരു കുടുംബക്കാരുടെ വക. അങ്ങനെയാണ്, രണ്ട് കുടുംബക്കാരുടെ വകയാണ് ഇന്നത്തെ. ഇതാണ് പുതുക്കോടത്തെ പുളിങ്കറി അല്ലേ? കുമ്പളങ്ങന്റെ ഒരു പീസ് കണ്ടില്ലേ, എമ്മാതിരി വലിപ്പമാണ്. ഇതാണ് ഇവരുടെ പുളിങ്കറി സ്പെഷ്യൽ. ആ അപ്പൊ ഇത്രയും ഐറ്റം ആണ് ഉള്ളത് ഇവിടെ. ഓലനും പപ്പടം വരാൻ കേട്ടോ, പപ്പടം വരും. ഈ പായസം, അതായത് പഴംകുത്തി പായസം എന്നാണ് നമ്മൾ പറയാ, ഭയങ്കര ടേസ്റ്റി പായസമാണ്. 1000 കണക്കിന് ആളുകളാണ് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോണത്. ഞങ്ങൾ ക്ഷണിച്ചത് ശരൺ എന്ന് പറഞ്ഞ ഒരാളാണ്, അവന് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, ഈ നാട്ടുകാരനാണ്. അപ്പൊ ആള് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വന്ന് നോക്കിയപ്പോ സത്യത്തിൽ ഭയങ്കര മനസ്സിന് കുളിർമ, കാരണം 1000കണക്കിന് ആളുകൾ, കുട്ടികളൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പോവാണ്. ഏതാണ്ട് ഒരു 10-15 ട്രിപ്പ് ഇപ്പൊ കഴിഞ്ഞു അപ്പടം വെച്ചോളി. അപ്പൊ ഇങ്ങനെ ഭക്ഷണം വെച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കാണ് ആളുകൾ. 35 പറ ഓൾറെഡി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഈ കഷ്ണ അരിയലൊക്കെ ഉണ്ട്, 4 മണിക്ക് ശേഷമാണ് നാളത്തെ. അപ്പൊ നമുക്ക് പുതുക്കോട് പുളിങ്കറിയും കൂട്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ചെറിയൊരു മധുരം ഉണ്ടോ കറി? കൊണ്ടുവരും സ്പെഷ്യൽ ഓലൻ. കൊണ്ടുവന്നോ?
ആ പുളിങ്കറി കുറച്ചും കൂടി വയ്ക്കാം. ആ വീണ്ടും ഇതാ അതെന്താ ചേന അല്ല ചേന അല്ല അത് മത്തനല്ലേ മത്തൻ അച്ചാറുണ്ട് കഷ്ണങ്ങളൊക്കെ വലിയ വലിയ കഷ്ണം കേട്ടോ. ഇപ്പൊ അല്ലേ ഇത് ചേന മത്തൻ കുമ്പളങ്ങ എല്ലാം ഓരോന്നും ഓരോന്നും ഈ രണ്ട് കഷ്ണമാക്കിയിട്ടുള്ളൂ. ഇത്രയും വലിപ്പത്തിലാണ് ഇവിടുത്തെ പുളിങ്കറിയിൽ സാധനങ്ങൾ ഇടുന്നത്. ചേനന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ ഇത്രയും വലിപ്പത്തിലാണ് ചേന. ഇതിന്റെ കോമ്പിനേഷൻ അപ്പടം വേണം. ആ ഓക്കെ ഇതാണ് പഴംകുത്തി പായസം അല്ലേ ഇടിച്ചു പിഴിഞ്ഞ മാറ്റോ. കദളിപ്പഴത്തിന്റെ ടേസ്റ്റ് ആട്ടോ നന്നായി കിട്ടണ. ഓ പായസം ഉണ്ട് ശരിക്കും കുളിച്ചു ശരിക്കും ഇവിടുത്തെ ഏറ്റവും കിടു പായസമാണ്. അപ്പോൾ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ. ഇനി അഞ്ച് ദിവസം കൂടി ബാക്കിയുണ്ട് ഈ ഫുഡ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ആർക്ക് വേണമെങ്കിലും വരാം കഴിക്കാം. പായസമൊക്കെ ഇഷ്ടം പോലെയാണ്. മോരുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് അച്ചാറൊന്ന് നക്കിക്കാൻ വേണ്ടി നമുക്ക് പായസം കുടിക്കാം. സാമിൻ്റെ പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് മുരുകൻ. ആ മുരുകൻ പാലക്കാട് കൽപ്പാത്തി. പാലക്കാട് കൽപ്പാത്തി എന്നും സ്വാമി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇങ്ങനെ അല്ലേ. അപ്പോൾ ഇനി ഒരുപാട് പേര് കാത്തിക്കണ്ട ഫുഡ് കഴിക്കാം. നമ്മൾ ആ പുറകിൽ പുറകിലാകില്ലായി. അപ്പോൾ ഇത് വേഗം കഴിച്ചു തീർത്തിട്ടേ നമ്മൾ പരിപാടി അവസാനിപ്പിക്കാനാ. അപ്പം പാലക്കാട് ജില്ലകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക മാത്രമല്ല ഒരു സംസ്കാരം കാണാം, ആളുകളുടെ സന്തോഷം അത് വല്ലാത്തൊരു ഇതാണ്. മനുഷ്യരായിട്ടുള്ള എല്ലാവരും വന്ന് കഴിക്കുന്ന ഒരിടമാണ്. എല്ലാരും വരും, ജാതിമതവും ഇല്ല, പണക്കാര് ഏഴയൊന്നും ഇല്ല, എല്ലാരും ഇവിടെ കഴിക്കുമ്പോഴാണ്. അതാണ് പൊതുക്കൂടെ അന്നം കൊണ്ട് ശരി ജനങ്ങൾ പണക്കാരനെ പാപ്പെട്ടാണെന്നില്ല. അടിപൊളി. താങ്ക് യു താങ്ക് യു.